ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സമുദായ അടിസ്ഥാനത്തിൽ ഏതൊക്കെ മതവിഭാഗങ്ങൾ, ഏതൊക്കെ സമുദായങ്ങൾ ഏത് രാഷ്ട്രീയ കക്ഷിയെ, ഏത് മുന്നണിയെ പിന്തുണയ്ക്കുന്നു എന്നാണ്. അതിനു മുമ്പ് എഡിറ്ററോട് തന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, പലപ്പോഴും ഇങ്ങനെയുള്ള സർവേകൾ നടത്തുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, നമ്മൾ സമുദായ അടിസ്ഥാനത്തിൽ, ജാതി അടിസ്ഥാനത്തിൽ ആളുകളെ തിരിച്ച് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി ഇങ്ങനെ പ്രദർശിപ്പിക്കേണ്ടതുണ്ട്? അതൊരു കാഴ്ചപ്പാടാണ്. പക്ഷേ നമ്മുടെ ജനസംഖ്യയും ജനസംഖ്യയുടെ സെൻസസും അടക്കമുള്ള കാര്യങ്ങളെല്ലാമാണ് വാസ്തവത്തിൽ വിവിധ ജാതി മത വിഭാഗങ്ങളെ അടിസ്ഥാനമാക്കി പല വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നത്. എല്ലാത്തരം പുതിയ തരത്തിലുള്ള സാമൂഹ്യ സാമ്പത്തിക സർവേയിലും ഈ ജാതി മത അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ വിഭജനം നടത്തുന്നത്. അതുകൊണ്ട് അതൊരു ജാതിമത വിഭാഗങ്ങളെ കൂടുതൽ കൂടുതൽ എന്താ ജാതീയത വളർത്തും എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതിനോടത്ര വലിയ അതത്ര ശരിയായ നിരീക്ഷണം ആവണമെന്നില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ കണക്കുകൾ എടുക്കുമ്പോൾ അതൊരു പാറ്റേണായിട്ട് വേർതിരിയുന്നുണ്ടെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യമാണ്. അതിനെ മറച്ചു വെച്ചു അങ്ങനെയാണ്. അപ്പോൾ അതിനെ നമുക്ക് യാഥാർത്ഥ്യം എന്നുള്ളത് കൊണ്ട് നമുക്ക് മറച്ചു വെച്ചിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. മറച്ചു വയ്ക്കുക മാത്രമേ ഉള്ളൂ ഈ കണക്കുകൾ പുറത്തു വരാതിരിക്കുന്നതുകൊണ്ടുള്ള ഗുണം. എന്താണ് സമുദായ അടിസ്ഥാനത്തിലുള്ള മുന്നണികൾക്ക്, രാഷ്ട്രീയ കക്ഷികൾക്ക് ഉള്ള പിന്തുണ എന്ന് നോക്കാം. ദളിത് വിഭാഗത്തിലെ വോട്ടുകൾ ആർക്കൊപ്പമാണ്, അതാണ് C4 പരിശോധിച്ച് കണ്ടെത്തിയ ആദ്യത്തെ കാര്യം. LDFന് 37% പിന്തുണ, ദളിത് വിഭാഗത്തിൽ നിന്ന് LDFന് 37%, UDFന് 25%, NDAക്ക് 22%, മറ്റുള്ളവർക്ക് 16%. LDF 37, UDF 25, NDA 22, മറ്റുള്ളവർ 16. ഇനി ഈഴവ സമുദായത്തിൻ്റെ പിന്തുണ ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ LDFന് 47%, UDF 23%, NDA 24%, മറ്റുള്ളവർ 6%. ഇനി മുസ്ലിം വിഭാഗത്തിൻ്റെ പിന്തുണ LDF 49, UDF 31, NDAക്ക് ആരുമില്ല എന്നാണ് ഈ സർവേയുടെ ഫലം, മറ്റുള്ളവർ 20. ഇങ്ങനെയാണ് മുസ്ലിം വിഭാഗത്തിൻ്റെ പിന്തുണയെ ഈ സർവേ കണ്ടെത്തിയിരിക്കുന്നത്. LDF 49, UDF 31, NDA 0, മറ്റുള്ളവർ 20. ഇനി മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണ, OBC വിഭാഗങ്ങളുടെ പിന്തുണ LDF 36%, UDF 26%, NDA 25%, മറ്റുള്ളവർ 13. എംജിയർ, ഈ ദളിത് ഈഴവ മുസ്ലിം വിഭാഗങ്ങളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വലിയ മാറ്റമാണ് ഇപ്പോൾ കാണുന്നത്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഇതിലൊരു ഈഴവ ദളിത് വിഭാഗത്തിൻ്റെ പിന്തുണ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് തന്നെയാണ് കിട്ടാറുള്ളത്. ഇപ്പോൾ CCDSൻ്റെ സർവേയിലാണ് ഇത് വളരെ കൃത്യമായി ഇങ്ങനത്തെ ജാതി തിരിച്ചും മതം തിരിച്ചുമൊക്കെയുള്ള ആദ്യമായിട്ട് വിശദമായ കണക്കുകൾ വരാറുള്ളത് CSDSൻ്റെ. പക്ഷേ അവിടെ എന്നും വ്യത്യസ്തമായിരിക്കുന്നത്, ഇത്തവണ വ്യത്യസ്തമായിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിലുണ്ടായിരിക്കുന്ന ഒരു വലിയ മാറ്റമാണ്. കാരണം LDFനുള്ള ശതമാനം 49%, UDFന് 31% ഉള്ളൂ എന്നുള്ളത് അതൊരു വലിയ മാറ്റം. ന്യൂനപക്ഷ വിഭാഗത്തിൽ മുസ്ലിം വിഭാഗത്തിനിടയിൽ ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഒരു കാര്യമായ പിന്തുണ വളരെ കൃത്യമായ ദൃശ്യമാണ്. അതാണ് ഇതിലെ ഏറ്റവും പ്രകടമായ കാര്യം.